അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് അമൽ ചെയ്യുക. നിയ്യത്ത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ലിഖായിന് വേണ്ടി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, ദിക്ര മജ്‌ലിസ് നടത്തുകയാണെങ്കിലും, ദിക്രൽക്ക നടത്തുകയാണെങ്കിലും ഒക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി. നമ്മൾ കണ്ട് ദിക്രൽക്കപ്പൊ ലോകത്തൊട്ടാകെ ബഹുമാനപ്പെട്ട റൂഹുള്ളാഹി നബി അലൈഹി സ്വലാമിന്റെ കാലത്തും ദിക്രൽക്കുണ്ടായി. അങ്ങനെ അള്ളാഹു വഹി അറിയിച്ചു, കുറെ ദിക്രൽക്കുകൾ നടക്കുന്നുണ്ട്, നിങ്ങളൊന്നൊന്ന് പോയിട്ട് പരിശോധിക്കണം എന്ന്. ശറഹുൽകമൽ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അങ്ങനെ പരിശോധിച്ചു നോക്കി ചെന്നപ്പോ കുറേ ആൾക്കാരിങ്ങനെ ദിക്ർ ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് ഇങ്ങനെ ആളെ വിയർത്ത് ഹൈറാനിയത്തായിട്ട് കാണുന്നു. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി നബി അലൈഹി സ്സലാം പോയിട്ട് ചോദിച്ചു അവരോട്, നിങ്ങൾ എന്തിനാ ദിക്ർ ചൊല്ലിയത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നിയ്യത്ത് ശരിയില്ല, നിങ്ങളെ നീക്രാൽക്ക് ശരിയില്ല. അള്ളാഹു അഹ്യറിയിക്കുന്നു മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ദിക്രാൽക്ക് നടക്കുന്നുണ്ട്, അവന്ന് പോയിട്ട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ ചെന്ന് പരിശോധിച്ചു. ഇതേപോലെ തന്നെ വലിയ സദസ്സും ഒരുപാട് ജനങ്ങളും ചെല്ലി ചെല്ലി ഹൈറാനിയത്തായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി അലൈഹി സ്സലാം പോയിട്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ദിക്ർ ചൊല്ലിയത്? ഞങ്ങൾ നരകത്തിന് തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കണ്ടോ, നിങ്ങളും ശരിയില്ല, നിങ്ങളെ ദിക്രൽക്കും ശരിയില്ല. എന്താ അപ്പൊ തെറ്റ്? അതും ദിക്ർ തന്നെയല്ലേ, ഇതും ദിക്ർ തന്നെയല്ലേ, എന്താ തെറ്റ്? ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി നബി അലൈഹി സ്സലാമിനോട് അള്ളാഹു പിന്നെ ഒരു സഹൽക്ക് പോയിട്ട് ഒരു മജ്‌ലിസ് പോയിട്ട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ പരിശോധിച്ചു, നിങ്ങൾ എന്താണ് ദിക്ർ ചൊല്ലണത്? ഞങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ലിഖാഇന് വേണ്ടിയിട്ട്. അപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അന്തും ഔലിയാഉല്ലാഹി ഹഖാ. കണ്ടോ, നിങ്ങളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, നിങ്ങൾ ചെല്ലുന്നത് പോലെ അള്ളാഹുവിന്റെ ലിഖാഇന് വേണ്ടിയിട്ട് ദിക്ർ ആര് ചെല്ലിയോ അവനൊക്കെ അള്ളാഹുവിന്റെ വിലായത്തിലേക്കെത്താം.